ചരിത്ര പ്രസിദ്ധവും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകവുമായ എരുമേലി പേട്ടതുള്ളൽ പുരോഗമിക്കുകയാണ്. ആമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളലാണ് ആദ്യം നടക്കുന്നത്. ആയിരക്കണക്കിന് ഭക്തർ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എരുമേലിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സനോജ് കൂടുതൽ വിശദാംശങ്ങളുമായി. സനോജ്, എങ്ങനെയാണ് അവിടുത്തെ പേട്ടതുള്ളൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? വലിയൊരു തീർത്ഥാടകരെ തന്നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? കീർത്തി, ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും മനോഹരമായ മതേതരത്വത്തിൻ്റെ മാതൃകയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ബാബര് പള്ളിയെ വലം വെച്ച് അമ്പലപ്പുഴ പേട്ടസംഘം ഇറങ്ങുന്നതിൻ്റെ മനോഹരമായ ദൃശ്യം കൊച്ചമ്പലത്തിൽ നിന്നും, അതായത് ബാബര് പള്ളിക്ക് നേരെ ഇരിക്കുന്ന കൊച്ചമ്പലത്തിൽ നിന്നും ആകാശത്ത് വട്ടമിട്ട് പറന്ന കെട്ടപ്പരുന്തിനെ കണ്ടതിനു ശേഷമാണ് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിച്ചത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം ശ്രീകൃഷ്ണൻ പരുന്തിൻ്റെ രൂപത്തിൽ ഇവിടെ എത്തി അനുഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആലങ്ങാട് അമ്പലപ്പുഴ സംഘത്തിൻ്റെ വിശ്വാസം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരുന്തിനെ ആകാശത്ത് വട്ടം വിട്ട് പറക്കുന്നത് ദർശിച്ചതിന് ശേഷം അമ്പലപ്പുഴ സംഘം കൊച്ചമ്പലത്തിൽ നിന്നും പേട്ട കെട്ടി ഇറങ്ങിയത്. നെറ്റിപ്പട്ടം കെട്ടിയ മൂന്ന് ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയായിരുന്നു പേട്ടസംഘം കൊച്ചമ്പലത്തിൽ നിന്നും പേട്ട കെട്ടി വാപരിപ്പള്ളിയിലേക്ക് എത്തിയത്. വാപരിപ്പള്ളിക്ക് മുമ്പിൽ പുഷ്പവൃഷ്ടിയോടുകൂടിയാണ് ജമാഅത്ത് ഭാരവാഹികൾ അമ്പലപ്പുഴ സംഘത്തെ സ്വീകരിച്ചത്. പിന്നീട് ജമാഅത്ത് ഭാരവാഹിക്കൊപ്പം അമ്പലപ്പുഴ സംഘം വാപരി പള്ളിയെ വലം വച്ചതിനു ശേഷം പള്ളിയിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ, പേട്ട കെട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, പത്തനംതിട്ട എം പി ആൻറ്റോ ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പേട്ട സംഘത്തെ അനുഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മണിമലക്കാവ് ക്ഷേത്രത്തിലെ ആഴിപ്പൂജയ്ക്ക് ശേഷമാണ് പേട്ട സംഘം ഇവിടെ ഒരുങ്ങിയെത്തിയത്. സമൂഹപരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലാണ് അമ്പലപ്പുഴ സംഘം, 250 വരുന്ന അമ്പലപ്പുഴ സംഘം പേട്ടകുട്ടി ഇറങ്ങുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ അമ്പലപ്പുഴ പേട്ടസംഘത്തിൻ്റെ പേട്ടസംഘത്തിനൊപ്പം ബാബരുടെ പ്രതിനിധിയായി പള്ളിയിൽ നിന്നും ഒരാൾ കൂടി വലിയമ്പലത്തിലേക്ക്, അതായത് കൊച്ചമ്പലത്തിൽ നിന്നും പേട്ട കെട്ടി ഇറങ്ങി ബാബരി പള്ളിയെ വലം വച്ചതിനു ശേഷം പുറത്തേക്കിറങ്ങുന്ന അമ്പലപ്പുഴ പേട്ടസംഘത്തിനൊപ്പം ബാബരുടെ പ്രതിനിധിയായി ഒരാൾ കൂടി ജമാഅത്ത് ഭാരവാഹികളുടെ ആളായി വലിയമ്പലത്തിലേക്ക് പേട്ട കെട്ടി ഇറങ്ങും. അത് ഈ മതസൗഹാർദ്ദത്തിൻ്റെ, പ്രത്യേകിച്ച് ഈ വർത്തമാന കാലഘട്ടത്തിൽ വലിയ തോതിലുള്ള, അതായത് മതസൗഹാർദ്ദത്തിൻ്റെ വലിയ സന്ദേശം നൽകുന്ന ഒരു ആചാര അനുഷ്ഠാനം കൂടിയാണ് പേട്ടകെട്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അമ്പലപ്പുഴ സംഘം വലിയമ്പലത്തിൽ പേട്ട കെട്ടി എത്തുന്നതോടുകൂടി ആദ്യഘട്ട പേട്ടകെട്ടിന് പരിസമാപ്തി കുറിക്കും. ഉച്ചയ്ക്കു ശേഷമാണ് ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടകെട്ട് ആരംഭിക്കുക. അയ്യപ്പൻ്റെ പ്രതിസ്ഥാനീയരാണ് ആലങ്ങാട്ട് സംഘം എന്നുള്ളതാണ് വിശ്വാസം. മാതൃസ്ഥാനീയരായിട്ടുള്ള സ്ഥാനമാണ് അമ്പലപ്പുഴ സംഘത്തിനുള്ളത്. പ്രതിസ്ഥാനീയരായിട്ടുള്ള ആലങ്ങാട്ട് സംഘം ഉച്ചയ്ക്ക് ശേഷമാണ് പേട്ടകെട്ടി ഇറങ്ങുക. അവർ കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടകെട്ടി ഇറങ്ങിയതിനു ശേഷം ബാബരിപ്പള്ളിയിൽ കയറാതെ ബാബരിപ്പള്ളിയിൽ വണങ്ങിയതിനു ശേഷമാണ് വലിയമ്പലത്തിലേക്ക് നീങ്ങുക. കാരണം അമ്പലപ്പുഴ പേട്ടസംഘത്തിനൊപ്പം ബാബരുടെ പ്രതിനിധി ഈ വലിയമ്പലത്തിലേക്ക് യാത്ര തിരിച്ചു വന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബാബരിപ്പള്ളിയിൽ കയറാതെ ആലങ്ങാട്ട് സംഘം വലിയമ്പലത്തിലേക്ക് പേട്ടകെട്ടി ഇറങ്ങുന്നത്. എന്തായാലും ഈ പേട്ടകെട്ട് നേരിട്ട് കാണുവാനും വീക്ഷിക്കുവാനും വേണ്ടി നാടിൻ്റെ നാനാതുറകളിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉയർന്ന കെട്ടിടങ്ങളുടെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് ഈ പേട്ടകെട്ടിൻ്റെ മനോഹാരിത ആസ്വദിക്കുകയാണ്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ചടുലമായ നൃത്ത ചുവടുകൾ വെച്ചുകൊണ്ടാണ് ഈ അമ്പലപ്പുഴ പേട്ടസംഘം പേട്ടകെട്ട് നീങ്ങുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ദേശാന്തരങ്ങൾ കടന്ന് നിരവധി ആളുകൾ ഈ പേട്ട ആസ്വദിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. മകരവിളക്കിന് മുന്നോടിയായി എരുമേലിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ആചാര അനുഷ്ഠാനം കൂടിയാണ് ഈ പേട്ടകെട്ട എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സമൂഹ പെരിയോരുടെ നേതൃത്വത്തിലുള്ള പേട്ടസംഘം ഇപ്പോൾ ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി ഈ ബാബരി പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ നമുക്കറിയാം പച്ച ഷാളുകൾ അണിഞ്ഞുകൊണ്ട് പേട്ടസംഘവും ഒപ്പം തന്നെ ബാബരുടെ പ്രതിനിധിയും ബാബരി പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ മനോഹരമായ കാഴ്ച, മതസൗഹാർദ്ദത്തിൻ്റെ ഈട്ടില്ലമായ എരുമേലി ഈ ലോകത്തിന് സമ്മാനിക്കുന്ന നയന മനോഹരമായ മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശത്തിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യനെന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന മനോഹരമായ കാഴ്ച, അതുതന്നെയാണ് എരുമേലി ഈ ലോകത്തിന് സമ്മാനിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ജാതിമത ചിന്തകൾ വെടിഞ്ഞുകൊണ്ട് എല്ലാ വിവാഹം ആളുകളും ഈ ആഘോഷം, ഈ പ്രാദേശിക ആഘോഷത്തിൽ ഭാഗമാക്കാകുവാൻ വേണ്ടി
ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പ്രാദേശികമായി കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ഇന്ന് ജില്ലാ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ തിടമ്പെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. 3 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടിയാണ് അമ്പലപ്പുഴ പേട്ട സംഘം പേട്ടകെട്ട് ആരംഭിച്ചത്. ആ പേട്ടകെട്ടി ഇറങ്ങിയ പേട്ടസംഘത്തെ വാബരപ്പള്ളിയുടെ മുന്നിൽ പുഷ്പവൃഷ്ടിയോടുകൂടി ബാബര് പള്ളിയുടെ പ്രതിനിധികൾ, അതായത് ജമാഅത്ത് പ്രതിനിധികൾ സ്വീകരിക്കുന്ന കാഴ്ചയും നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു. അത്തരത്തിൽ എരുമേലിയിൽ നൽകുന്ന, എരുമേലി ലോകത്തിന് സമ്മാനിക്കുന്ന മനോഹരമായ കാഴ്ച, അങ്ങനെ ഒരു തീർത്ഥാടന കാലം അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ നടക്കുന്ന അവസാനഘട്ട ചടങ്ങുകളാണ് എരുമേലിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്, മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ച് ജുമാ നമസ്കാരത്തിൻ്റെ സമയമാണ്. അതിന് മുന്നോടിയായി ഇപ്പോൾ പേട്ടകെട്ടി ബാബര് സംഘത്തിൻ്റെ പ്രതിനിധികൾ, ക്ഷമിക്കണം, അമ്പലപ്പുഴ സംഘത്തിൻ്റെ പ്രതിനിധികൾ ബാബരുടെ പ്രതിനിധിയോടൊപ്പം തന്നെ പേട്ടകെട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഉച്ചക നമസ്കാരത്തിന് വേണ്ടിയുള്ള തക്ബീർ ബാങ്കുവിളി ഇപ്പോൾ ബാബര് പള്ളിയിൽ മുഴങ്ങുകയാണ്. അങ്ങനെ എന്തുകൊണ്ടും മനോഹരമായ കാഴ്ച, മതസൗഹാർദ്ദത്തിൻ്റെ ഈട്ടില്ലമായ എരുമേലി ഈ ലോകത്തിനും ഈ രാജ്യത്തിനും ഈ നാടിനും സമ്മാനിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം രണ്ട് ഒരു അമ്പലത്തിന് അഭിമുഖമായി ഒരു പള്ളി നിൽക്കുന്നു. ആ പള്ളിയിലെ ആചാര അമ്പലത്തിലെ ആചാരവുമായി പള്ളി ഭാരവാഹികൾ തോളോട് തോൾ ചേർന്ന് പോകുന്നു. അങ്ങനെയുള്ള ഈ കാലഘട്ട വലിയ തോതിലുള്ള വർഗീയപരമായ ചിന്താഗതികൾക്ക് മനുഷ്യൻ വഴിവിട്ടു പോകുമ്പോൾ മനോഹരമായ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം ഇന്ന് എരുമേലി ലോകത്തിന് സമ്മാനിക്കുകയാണ്. എല്ലാ കാലഘട്ടത്തിലും ഓരോ തീർത്ഥാടന കാലത്തിലും പേട്ടകെട്ട് അതുതന്നെയാണ് ഈ നാടിനോട് വിളിച്ചു പറയുന്ന പ്രധാനപ്പെട്ട സന്ദേശവും. ഇപ്പോൾ നമുക്ക് ഈ ലൈവ് നൽകുമ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയും ബാങ്കുവിളികളുടെ ശബ്ദം. കാരണം അത്രത്തോളം മനോഹരമായ ഒരു കാഴ്ച ഈ പുണ്യഭൂമിയിൽ നിന്നും, അല്ലെങ്കിൽ ഈ മതസൗഹാർദ്ദത്തിൻ്റെ ഭൂമിയിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അമ്പലപ്പുഴ സംഘം ത്തിൻ്റെ പ്രതിനിധികൾ ഇപ്പോൾ പേട്ടകെട്ടി വാബരപ്പള്ളിയിൽ നിന്നും പൂർണ്ണമായും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പള്ളിക്കും അമ്പലത്തിനും ഇടയിലുള്ള റോഡിൻ്റെ മധ്യഭാഗത്തായിട്ട് ഇപ്പോൾ ഗജവീരന്മാർ, 3 ഗജവീരന്മാരുടെ അകമ്പടിയോടുകൂടി അമ്പലപ്പുഴ സംഘം നിലയുറപ്പിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇപ്പോൾ പേട്ടകെട്ടി മുന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പേട്ട സംഘം പേട്ടകെട്ടി വലിയമ്പലത്തിൽ എത്തിച്ചേരും. ഇരുവശങ്ങളിലുമായി വിവിധ ഭാരവാഹികൾ, NSS, SNDP പോലെയുള്ള സംഘടനകളുടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് വലിയമ്പലത്തിലേക്ക് എത്തിപ്പെടുക. അത്തരത്തിൽ ഒരു തീർത്ഥാടന കാലത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള മതസൗഹാർദ്ദത്തിൻ്റെ മഹനീയമായ ഒരു ഉത്സവത്തിനാണ് ഇവിടെ പരിസമാപ്തി കുറിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്കാട്ട് സംഘത്തിൻ്റെ പേട്ടകെട്ടൽ നടക്കുക. ശരി സനോജാണ് ആ വിവരങ്ങൾ നൽകിയത്. എരുമേലിയിൽ ഇപ്പോൾ പേട്ടതുള്ളൽ പുരോഗമിക്കുകയാണ്. തീർത്ഥാടകരുടെ വലിയൊരു തിരക്ക് തന്നെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.